നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. എയർലൈനുകളിലും എയർപോർട്ടുകളിലും ഒക്കെ ഒട്ടനവധി തൊഴിൽ അവസരങ്ങളാണ് ഇക്കാലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കോവിഡിന്റെ വലിയ തരംഗത്തിനൊക്കെ ശേഷം അടുത്ത കാലത്തായിട്ട് ഒട്ടനവധി അവസരങ്ങളുണ്ട്. കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് അങ്ങനെ ഒട്ടനവധി അവസരങ്ങൾ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അത് ടാറ്റ എയർ ഇന്ത്യയിലെ അവസരങ്ങൾ, അല്ലെങ്കിൽ AIASL, അതായത് എയർ ഇന്ത്യ എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ്. ഇതൊരു ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനിയാണ്, എയർ ഇന്ത്യയുടെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനി. അതല്ലെങ്കിൽ എയർ ഇന്ത്യ സാറ്റ്സ്, എയർ ഇന്ത്യയും സിംഗപ്പൂർ എയർപോർട്ട് തെർമിനൽ സർവീസിൻ്റെയും കൂടെ സംയുക്ത സംരംഭം, ഇങ്ങനെയുള്ള കമ്പനികളിലൊക്കെ ആയിരുന്നു അവസരങ്ങളും സൂചിപ്പിച്ചത്. വോക്ക് ഇൻ ഇൻ്റർവ്യൂവിനെ കുറിച്ചായിരുന്നു ഞാൻ സൂചിപ്പിച്ചത്. അത് ഇപ്പോൾ മറ്റൊരു അവസരം കൂടി സംജാതമായിരിക്കുകയാണ്. ഇത് ഇൻഡിഗോ എയർലൈൻസ് ആണ്. നാം അറിയുന്നത് പോലെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ എയർലൈൻ ആണ് ഇൻഡിഗോ. ഇൻഡിഗോയുടെ കേരളത്തിലെ എയർപോർട്ടുകളിലേക്ക്, പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എയർപോർട്ടുകളിലെ ഓഫീസർ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് തസ്തികകളിലേക്കുള്ള അവസരങ്ങളാണ്. ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും, ഒരു 7 ഇയറിൽ താഴെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് വരെ അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. അത് അപേക്ഷ അയച്ച് കാത്തിരിക്കാതെ ഡയറക്റ്റ് ആയിട്ട് ഒരു വോക്ക് ഇൻ ഇൻ്റർവ്യൂവിലൂടെ ഈ അവസരങ്ങളിലേക്ക് എത്താം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന അതേപോലെയുള്ള തൊഴിൽ അവസരങ്ങൾ അല്ലെങ്കിൽ കരിയർ അറിവുകൾ ഇതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. കൂടുതൽ അവസരങ്ങൾക്കായിട്ട് JOBS-INDIGO എന്ന നമ്മളുടെ സൈറ്റിൽ പോകാം. അവിടെ പോയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള കാറ്റഗറി സെർച്ച് ചെയ്ത് അവസരങ്ങൾ കണ്ടെത്താവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ്, ടെലഗ്രാം ജോബ്സ് ഗ്രൂപ്പിലൂടെയൊക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. നമുക്ക് ഈ ഇൻഡിഗോ എയർലൈൻസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് അവരുടെ കരിയർ ലിങ്കിൽ ലഭ്യമായിരിക്കുന്ന ഈ ഒരു അവസരം ഒന്ന് മനസ്സിലാക്കാം. എക്സിക്യൂട്ടീവ്സ് അല്ലെങ്കിൽ ഓഫീസർ, അത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. തിരുവനന്തപുരം, കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി എയർപോർട്ടുകളിലേക്ക് 0 to 7 years ഫ്രഷേഴ്സിനും ഒരു 7 വർഷത്തിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്കുമായിട്ടുള്ള ഫുൾ ടൈം ജോബാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അതാ ഇവിടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓഫീസർ അല്ലെ എക്സിക്യൂട്ടീവ് തസ്തികയിലേക്കാണ് ഈ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. അത് കസ്റ്റമർ സർവീസ് ഉണ്ട്, റാമ്പ് ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്. ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടാണ്, തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടുള്ള അവസരങ്ങളാണിത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കാവുന്നതാണ്. കസ്റ്റമർ സർവീസ് ഉണ്ട്, റാമ്പ് ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, GSE ഉണ്ട്, കേറ്ററിംഗ് ഉണ്ട്. ഈ 4 ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ട് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഓഫീസർ തസ്തികയിലേക്കാണ് ഹയറിംഗ് നടക്കുന്നത്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇവിടെ നൽകുന്നുണ്ട്. മിനിമം ഗ്രാജുവേഷൻ ഡിഗ്രി ഉള്ളവർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. അത് റെക്കഗ്നൈസ്ഡ് ബോർഡോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നേടിയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ റിസൾട്ട് അവെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അപ്ലൈ ചെയ്യേണ്ട, ഡിഗ്രി ഓൾറെഡി നേടിയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ ചില സ്കില്ലുകൾ ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കാണണം. കസ്റ്റമർ സർവീസ് ആപ്റ്റിറ്റ്യൂഡ്, ഒരു കസ്റ്റമർ സർവീസിനുള്ള ഒരു മനോഭാവം കാണണം. ഓപ്പൺ ടു വർക്ക് ഇൻ റൊട്ടേഷണൽ ഷിഫ്റ്റ്, അതായത് നൈറ്റ് ഷിഫ്റ്റ് ഉൾപ്പെടെ വർക്ക് ചെയ്യാൻ തയ്യാറാകണം. എയർപോർട്ടുകളിലൊക്കെ, ഇന്ത്യൻ എയർപോർട്ടുകളിൽ മിക്കവാറും എല്ലാത്തിലും നൈറ്റ് ഷിഫ്റ്റ് വരും എന്നുള്ള കാര്യം അറിയുക. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ സ്കില്ലുള്ളവർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. എയർപോർട്ട് ഓപ്പറേഷൻ എക്സ്പീരിയൻസ് ഉള്ളവരെ പ്രിഫർ ചെയ്യും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് അങ്ങനെ ഉള്ളവരെ പ്രിഫർ ചെയ്യും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഇവിടെ നോക്കിയാൽ അറിയാം, 0 to 7 years എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. വർക്ക് ലൊക്കേഷന് തിരുവനന്തപുരം, കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഫുൾ ടൈം ആയിരിക്കും ജോലി എന്നുള്ള കാര്യം അറിയുക. നോ വിസിബിൾ ടാറ്റു മാർക്സ് ബോഡി ആർട്ട്, ബോഡിയിൽ വിസിബിൾ ആയിട്ട് ടാറ്റുകൾ കാണില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 18 വയസ്സിനും 27 വയസ്സിനും ഇടയിലുള്ളവർക്കായിരിക്കും അവസരം. നിങ്ങൾ ഓൾറെഡി ഇൻഡിഗോയുടെ റിക്രൂട്ട്മെന്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 6 മാസം കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് റീഅപ്ലൈ ചെയ്യാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഈ യൂട്യൂബ് ചാനലിൽ തന്നെ മുമ്പ് നമ്മൾ ഇൻഡിഗോയുടെ ചില അവസരങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അത് 6 മാസത്തിന് മുമ്പ് അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഇനി എങ്ങനെയായിരിക്കും ഈ അവസരങ്ങളിലേക്ക് എത്താനായിട്ട് കഴിയുക? ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഡേറ്റ് ഓഫ് ഇൻ്റർവ്യൂ 9 August എന്നുള്ളതാണ്. അതായത് വരുന്ന ചൊവ്വാഴ്ചയായിരിക്കും ഇൻ്റർവ്യൂ നടക്കുക. അപ്പോൾ എങ്ങനെയായിരിക്കും അതിലേക്ക് പങ്കെടുക്കാനായിട്ട് കഴിയുക? നിങ്ങളുടെ നിങ്ങൾ ആദ്യം ഇതിന് അപ്ലൈ ചെയ്യണം. അപ്പോൾ എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. നിങ്ങൾക്കിവിടെ ഒരു അപ്ലൈ നൗ, ലോഗിൻ ടു അപ്ലൈ നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും അല്ലേ.
ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഓൺലൈൻ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഐ ഡി കിട്ടും. ഈ ആപ്ലിക്കേഷൻ ഐ ഡി നിങ്ങളുടെ റെസ്യൂമയിൽ മെൻഷൻ ചെയ്തിരിക്കണം. എന്നിട്ട് വേണം ഈ ഒരു വോക്ക് ഇൻ ഇൻ്റർവ്യൂ, 9-ാം തീയതി നടക്കുന്ന വോക്ക് ഇൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാനായിട്ട്. ഈ വോക്ക് ഇൻ ഇൻ്റർവ്യൂവിൽ എന്തൊക്കെ കരുതണം എന്നുള്ള കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പാസ്പോർട്ട് 2020 ഓൺവേർഡ്സ്, പാസ്പോർട്ട് 2020 ഓൺവേർഡ്സ് ആൻഡ് ലേറ്റസ്റ്റ് പോലീസ് ക്ലിയറൻസ് ലെറ്റർ 2022, അതേപോലെ പാൻ കാർഡ്, അതേപോലെ ആധാർ കാർഡ് വിത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ക്ലിയർലി മെൻഷൻഡ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉള്ളവർ മാത്രമേ എലിജിബിൾ ആകത്തുള്ളൂ എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഏവിയേഷൻ എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ്സ്, അതായത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളും കയ്യിൽ കരുതണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾക്ക് കാണേണ്ട ചില സ്കില്ലുകൾ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. കസ്റ്റമർ സർവീസ് ജോലികൾക്കാണെങ്കിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും പ്ലീസിംഗ് പേഴ്സണാലിറ്റിയും ഒക്കെ കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. സെക്യൂരിറ്റി ഓഫീസർ അല്ലെ സെക്യൂരിറ്റി എക്സിക്യൂട്ടീവ് ഒക്കെയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, അല്ലെ റാമ്പിലേക്കൊക്കെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ഏത് വെതർ കണ്ടീഷനിലും വർക്ക് ചെയ്യാനായിട്ട് തയ്യാറായിരിക്കണം എന്നും, അതേപോലെ ടെർമിനലിലും ഏപ്രിലിലും വർക്ക് ചെയ്യാൻ തയ്യാറായിരിക്കണം എന്നും സൂചിപ്പിക്കുന്നുണ്ട്. ടെർമിനൽ എന്ന് പറഞ്ഞാൽ ആ ബിൽഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഏപ്രൺ എന്ന് പറഞ്ഞാൽ പ്ലെയിനൊക്കെ വന്ന് നിൽക്കുന്നത്, ആ അവിടെയൊക്കെ വർക്ക് ചെയ്യാനായിട്ട് ചെയ്യണം. ചില ആൾക്കാർ എപ്പോഴും ടെർമിനലിൽ ജോലി മതി എന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കൃത്യമായി പറയുന്നത്, ടെർമിനലിലും ഏപ്രിലിലും വർക്ക് ചെയ്യാൻ റെഡി ആകണം എന്നുള്ള കാര്യങ്ങൾ പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. കസ്റ്റമർ സർവീസിൽ ജോലി ചെയ്യുന്നവർ വെൽ വേഴ്സ്ഡ് ഇൻ കസ്റ്റമർ ഡീലിംഗ്, കസ്റ്റമർ നന്നായിട്ട് ഡീൽ ചെയ്യാനായിട്ട് കഴിയുവാണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇത് പ്രിഫറബിൾ ആണ്, നിർബന്ധമില്ല. സെക്യൂരിറ്റി ആയിട്ട് സെക്യൂരിറ്റി മേഖലയിൽ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നവർ ബേസിക് AVSEC അല്ലെങ്കിൽ സ്ക്രീനർ NCC ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതൊക്കെ പ്രിഫേർഡ് ആണ്. റാമിൽ വർക്ക് ചെയ്യാൻ തയ്യാറാവുന്നവർക്ക് താല്പര്യമുള്ളവർ ലോഡ് ആൻഡ് ട്രിം ലൈസൻസ്, ലോഡ് ആൻഡ് ട്രിം എന്ന് പറഞ്ഞാൽ ഈ പ്ലെയിനിലേക്കൊക്കെ സാധനങ്ങൾ കയറ്റുമ്പോൾ അത് കൃത്യമായിട്ട് ആ ലോഡ് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയണം. അതല്ലാതെ പ്ലെയിനിൻ്റെ ഒരു ഭാഗത്തേക്ക് മാത്രം ഈ ലോഡൊക്കെ കയറ്റുവാണെങ്കിൽ അത് പ്ലെയിനിൻ്റെ പറക്കലിനെയൊക്കെ ബാധിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് അത് ബാലൻസ് ചെയ്യാനൊക്കെ കഴിയണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആ മേഖലയിൽ ലൈസൻസ് ഉള്ള സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെയൊക്കെ ആയിരിക്കും ഈ റാമ്പ് ജോലികൾക്ക് പ്രിഫർ ചെയ്യുന്നത് എന്നും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള കാൻഡിഡേറ്റ്സിന് ഈ സൈറ്റിലേക്ക് ലോഗിൻ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അതിന് ഈ ഒരു ലിങ്കിൽ നിങ്ങളുടെ ബേസിക് ഇമെയിൽ പാസ്വേഡൊക്കെ കൊടുക്കണം, നിങ്ങൾ ഓൾറെഡി ലോഗിൻ ചെയ്തവരാണെങ്കിൽ. ഇനി ഒരു പുതിയ കസ്റ്റമേഴ്സ് ആണെങ്കിൽ സൈനപ്പ് ചെയ്ത് നിങ്ങളുടെ അത്യാവശ്യ ഡീറ്റെയിൽസ്, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ ID, നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു പാസ്വേഡ് കൊടുത്ത് നിങ്ങൾക്ക് സൈനപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അപ്ലൈ ചെയ്യുന്നവരെ, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെയായിരിക്കും ഇവർ 9-ാം തീയതി നടക്കുന്ന ഇൻ്റർവ്യൂവിലേക്ക് ക്ഷണിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് പോയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ പ്രതിപാദിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഏതായാലും ഞാൻ കണ്ടെത്തിയ ഒരു അവസരം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ കാര്യങ്ങൾ ഈ ഇൻഡിഗോയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പോയി വായിച്ച് മനസ്സിലാക്കി അവിടെ പ്രതിപാദിച്ചിരിക്കുന്ന പോലെ മുന്നോട്ടേക്ക് പോവുക. ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, ഈ എയർലൈൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രത്യേകിച്ച് ഒരു ഫീയോ കാര്യങ്ങളോ ഒന്നും സൂചിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും അങ്ങനെ ആവശ്യപ്പെട്ടാൽ ശ്രദ്ധാപൂർവം വേണം മാത്രം അതിനെ ഡീൽ ചെയ്യുവാനായിട്ട്. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ അവർക്കും കൂടി ഷെയർ ചെയ്ത് നൽകുക. വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള തൊഴിൽ അവസരങ്ങൾ അല്ലെങ്കിൽ കരിയർ അറിവുകൾ ഇതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.